ഹായ്, ഇന്ന് ചോക്കോ ചിപ്സ് കൊണ്ട് നമുക്ക് ഒരു കുക്കീസ് ഉണ്ടാക്കാം. കൂടുതലൊന്നും പറയുന്നില്ല, ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കീസായിട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുക്കീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെക്കാം. അതിൽ 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം 1 ടേബിൾസ്പൂണ് കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതോട്ട് ഇടാം. ഇതിലേക്ക് 1/2 ടേബിൾസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് 2 തവണ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. അരക്കപ്പ് ബട്ടറിന്റെ കൂടെ ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്കോ ഫോർക്കോ എടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്താലും മതിയാകും. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു വിസ്ക് എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താലും മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, ഞാൻ എടുത്ത ബട്ടർ സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഇതിങ്ങനെ ബീറ്റർ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ചേർക്കണമെന്ന നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഒരു സ്പാച്ചില ഉണ്ടെങ്കിൽ അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ഇതേപോലെ ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ കോരി എടുക്കുക ചെയ്യുന്നത്. ഇത് നമ്മൾ ഉരുട്ടിയെടുക്കണം. ഇത് നമ്മൾ കുക്കീസിന്റെ ഷേപ്പ് ആക്കേണ്ട ആവശ്യമില്ല, ഇത് ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതുപോലെ ഇത് നമ്മളിങ്ങനെ ബോളാക്കി വെക്കുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വെക്കരുത്, കാരണം ഇത് ചൂടുകൊണ്ട് ഇത് പരന്നു വരും, അപ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് വേണം ഇത് വെക്കാനായിട്ട്. എല്ലാം അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി വെച്ചിരുന്ന ചോക്കോ ചിപ്സ് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. എല്ലാം അതേപോലെ തന്നെ നമ്മൾ ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. ഓവൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ കുക്കീസ് നമുക്ക് ഇഡലി പാത്രത്തിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനു മുമ്പ് ഞാനൊരു ബട്ടർ കുക്കീസ് ചെയ്തത് ഇഡലി പാത്രത്തിൽ ചെയ്തതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചോക്കോ കുക്കീസ്, ഇത് ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഇഡലി പാത്രത്തിൽ ചെയ്തെടുക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുക്കീസ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഓവനിൽ നിന്ന് എടുക്കാം.
ഇത് ഓവനിൽ നിന്ന് എടുത്ത ഉടനെ ചൂടാറുന്നതിന് മുമ്പ് നമ്മൾ ഈ കുക്കീസ് എടുക്കരുത്. ആ സമയം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് സോഫ്റ്റായിട്ട് തോന്നും, പക്ഷെ അതൊന്ന് നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് കുക്കീസിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് വരും. നമ്മൾ മറ്റുള്ള കുക്കീസ് കഴിക്കുന്ന പോലെ അത്രയ്ക്കൊരു കട്ടിയൊന്നും ഇതിനുണ്ടാവില്ല. ഇത് കുറച്ച് സോഫ്റ്റാണ് ഈ കുക്കീസ്, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടും. പിന്നെ അതുകൂടാതെ ചോക്ലേറ്റ് കുക്കീസുമാണല്ലോ. എന്തായാലും നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഫിൻഡേഴ്സ് ഫുഡ് വേൾഡിൻ്റെ സ്റ്റാർട്ട് കുക്കിംഗ് സ്റ്റേ ഹെൽത്തിയുടെ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഗുഡ് ബൈ.